എല്ലാരും എന്നുവെച്ചാൽ ആരും മോശമായിട്ടില്ല, കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. പടം കണ്ടാ അറിയാം, അത് ആദ്യാവസാനം മുതൽ ഇവര് പടം നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഫാമിലിയും കുട്ടികളും എല്ലാം ഇഷ്ടപ്പെടുന്ന മൊത്തം നല്ല തമാശയാണ്, ഒരു സീരിയസ് അങ്ങനല്ല, എല്ലാം രസമായിട്ടുള്ള കോമഡി തന്നെ. എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാരും എന്നുവെച്ചാൽ ആരും മോശമായിട്ടില്ല, കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. പടം കണ്ടാ അറിയാം, അത് ആദ്യാവസാനം മുതൽ ഇവര് പടം നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഫാമിലിയും കുട്ടികളും എല്ലാം ഇഷ്ടപ്പെടുന്ന മൊത്തം നല്ല തമാശയാണ്, ഒരു സീരിയസ് അങ്ങനല്ല, എല്ലാം രസമായിട്ടുള്ള കോമഡി തന്നെ. സിനിമ ഫുൾ കോമഡിയാ, വേറെ ഒന്നുമില്ല. നല്ലപോലെ ചിരിക്കാം, എന്നിട്ട് അവസാനം വരെ ചിരിക്കാം, കുഴപ്പമില്ല. നല്ല പടം, ഒരു നല്ല ബോറൊന്നുമില്ല, ലാഗൊന്നുമില്ല, കണ്ടോണ്ടിരിക്കാം അവസാനം വരെ. ടർബോയ്ക്ക് വെല്ലുവിളിയാണ്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ടർബോ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടല്ലേ എന്ന് വെച്ചാൽ, അത് ഒരു വലിയൊരു മെഗാ പടം. ഇത് സാധാ ഒരു പടം, കുഴപ്പമില്ല, കണ്ട കണ്ടു കാണാം. ഇവിടെ എല്ലാവരും നല്ല, എല്ലാം കേട്ടോ. ജിയോ ബേബി നല്ലൊരു റോള് തരുന്നു. ജിയോ കൊള്ളാം, മറ്റേ ഇതിന് കാതൽ ഡയറക്ടറിൻ്റെ കൊള്ളാം. സിനിമയാണ്, ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സിനിമയാണ്. ത്രൂ കോമഡി രസമുണ്ട്, നല്ല കോമ്പിനേഷൻ എല്ലാം ഭംഗിയായിരുന്നു, അടിപൊളിയായിരുന്നു. അനാർക്ക് സൂപ്പറായിരുന്നു, നല്ല രസമുണ്ട്. കോമഡിയാണ്, കോമഡിയാണ്. അൽതാഫ് അനാർക്കി ലീഡർ കോംബോ ആണെങ്കിലും നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഒരു കല്യാണ ദിവസം അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് ആ ഒരു മൂവിയിലുള്ളത്. സൂപ്പറായിട്ട് അവരുടെ ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അതിനകത്തുള്ള ഫ്രെയിംസ് ആണെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചിരിക്കാം, മനസ്സറിഞ്ഞ് ഇരിക്കാം. രണ്ടു മണിക്കൂർ പെർഫോമൻസ് രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക്, രണ്ടും നല്ല ഇച്ഛൻ്റെ എവരി ക്രൂ ഇതിനകത്ത് കട്ടയ്ക്ക് നിൽക്കുകയാണ്. അതിനകത്ത് അമ്മ ക്യാരക്ടർ ആണെങ്കിലും സിസ്റ്ററായിട്ട് അശ്വതി ചേച്ചി ആണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓഫ് കോഴ്സ് തീർച്ചയായും ഫാമിലി ഓഡിയൻസ് കുട്ടികളൊക്കെ ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ചിരിക്കാം, രണ്ടു മണിക്കൂർ ചിരിക്കാം. എൻ്റർടൈനറാണ്. നമുക്കൊക്കെ നമ്മുടെ ഫാമിലിയിലൊക്കെ ഒരു കല്യാണം നടക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കുറേ സംഭവങ്ങൾ കൊണ്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. എൻ്റെ ഹ്യൂമറൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും. നമ്മുടെ പടമല്ലേ, നിങ്ങൾ കണ്ടില്ലേ? എനിക്ക് ഇതിനകത്തൊരു ചെറിയൊരു വേഷം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട് പടം. ഹാപ്പിയാണ്. കോമഡി, ആ കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കോമഡിയാണല്ലോ സബ്ജക്റ്റ്, നന്നായിട്ടായിരുന്നു. ശരി, സപ്പോർട്ട് ചെയ്യുക. സോ ഹാപ്പി. എല്ലാവരും പെർഫോമൻസ് കണ്ട് അടിപൊളിയാണ്. ഈവൻ അഖിലിൻ്റെ പെർഫോമൻസ് കണ്ട് ഐ എം സോ ഹാപ്പി. സോ ഹാപ്പി ഫോർ ഹിം. അഖിലുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഫ്രണ്ട്, ഫാമിലി ഫ്രണ്ടാണ് നമ്മൾ. ഇനീഷ്യയുടെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരുന്നു. എവറിത്തിങ് വാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ 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 അതെ. ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് മൂഡാണ്. ആഫ്റ്റർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒരു സ്റ്റോറി ലൈൻ നല്ലതായിരുന്നു. എനിക്കിഷ്ടം. ആ നല്ലതായിരുന്നു, നല്ല കോമ്പായിരുന്നു. എനിക്കിഷ്ടമായി അവരുടെ, ഐ മീൻ ആ സ്റ്റോറിൻ്റെ ലൈൻ പോകുന്നതും ആ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കോമഡി ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് ഓരോരോ ആർട്ടിസ്റ്റും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. എനിക്ക് എന്നാലും കോമഡി ഒക്കെ ജോണർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാം ഫാമിലി ആയിട്ട് വരാൻ കാണുന്നത് നല്ല മൂവിയാണ്. നല്ല ഇഷ്ടമായി. പിന്നെ ഒക്കെ ഫ്രണ്ട്സ് അക്കയിലൊക്കെ ഉണ്ടായി ഞങ്ങളുടെ, സ്പെഷ്യൽ ഞങ്ങളുടെ കോസ്റ്റ്യൂംബർ ഞങ്ങളുടെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ഇല്ല, ഞാൻ ഡബ് ചെയ്യുമ്പോൾ എൻ്റെ പോർഷൻസ് പിന്നെ കുറച്ച് ക്ലിപ്സ് അവിടെ ഇവിടെ കേട്ട് കണ്ടു. നല്ല സിനിമയായിരുന്നു, കുറച്ച് ഇരിക്കാനൊക്കെ ഉണ്ട്. ഞാൻ എൻജോയ് ചെയ്തു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഭയങ്കര ഫീൽ ഗുഡ് എൻ്റർടൈനിങ്, എന്താ പറയുക, ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും.